ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പനീർ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ പനീർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല കട്ടിപ്പാലാണ്, വീട്ടിൽ നിന്നും വാങ്ങിയതാണ്. കവർ പാലിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള പാലാണ്. പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഒരു വലിയ പാത്രമെടുത്ത് അതിലേക്ക് ഒരു സ്റ്റെയിനറും വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയും നനച്ചതിൽ വിരിക്കണം. അതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സ്, 1 ലിറ്റർ ഐസ് വാട്ടർ നമുക്ക് ഇതാവശ്യമുണ്ട്. അതെന്തുവാന്ന്, എന്താ അതിൻ്റെ ആവശ്യമെന്ന് നമുക്ക് പിന്നെ പറയാം, അതവിടെ ഇരിക്കട്ടെ. പാല് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളക്കട്ടെ. പിന്നെ നിങ്ങൾ കവർ പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ലിറ്റർ കവർ പാലിന് 50 ഗ്രാം ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുത്താൽ കൂടുതൽ ക്വാണ്ടിറ്റി പനീർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമുക്ക്. പാല് തിളപ്പിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് തിളച്ച് കഴിഞ്ഞാലും അല്പസമയവും കൂടെ അത് ഇരുന്ന് ഒന്ന് കുറുകി വരുന്നത് നല്ലതാണ്. ഞാനൊരു 1 മിനിറ്റ് ഒക്കെ വെക്കുന്നുണ്ട്. പാല് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. നിങ്ങളെല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു സോഫ്റ്റായിട്ടൊരു പനീറിൻ്റെ റെസിപ്പി, ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാല് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 40 ml വിനീഗർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ നാരങ്ങ നീര് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം. വിനാഗിരിക്ക് പകരം നാരങ്ങാ നീര് ചേർക്കാം. നിങ്ങൾക്ക് നാരങ്ങാ നീരാണ് ചേർക്കുന്ന ഇഷ്ടമെങ്കിൽ 3 നാരങ്ങയുടെ നീര് ചേർക്കാവുന്നതാണ്. ഇളക്കി ഇങ്ങനെ പാല് കട്ടിയായി വരുന്നത് നമുക്ക് മനസ്സിലാവും. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ചെറിയ രീതിയിലേ ഇളക്കാവൂ. കട്ടിയാകുന്നുണ്ട്, നമുക്ക് കട്ടിയായി വരുന്നുണ്ട്. അത് ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഐസ് ക്യൂബ് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഐസ് ക്യൂബ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചൂട് മാറാൻ വേണ്ടി, അല്ലെങ്കിൽ പനീർ ഓവർ കുക്കായിട്ട് കട്ടി കൂടും. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ തുണിയിലേക്ക് അത് അരിച്ചെടുക്കാം. കണ്ടോ, എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ 1 ലിറ്റർ ഐസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കണം. അതും ഇതിൻ്റെ ചൂട് കുറഞ്ഞ് നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ്. പെട്ടെന്ന് തണുത്ത് കിട്ടിയാൽ അത് പെട്ടെന്നത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ചൂടാണെങ്കിൽ പറ്റില്ല, അപ്പോൾ വീണ്ടും അത് കുക്കായിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പിഴിഞ്ഞ് വെള്ളം മുഴുവൻ കളയണം. നല്ല സോഫ്റ്റ് പനീറാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്, ശുദ്ധമായത്. അതിൽ യാതൊരു ഇതൊന്നും കെമിക്കൽസോ അല്ലാതെ ഒന്നും ഒരു മായവും ചേർക്കാത്തതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതെ, നന്നായിട്ട് പിഴിഞ്ഞിട്ടുണ്ട്. അതിനി ഒരു പ്ലേറ്റ് വെച്ച് അതിലൊരു അരിപ്പത്തട്ട് വെച്ചിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിന് മുകളിൽ 1 കിലോ വെയിറ്റുള്ള എന്തെങ്കിലും സാധനം വെച്ച് കൊടുക്കണം. 1 ലിറ്റർ പാലായതുകൊണ്ടാണ് 1 കിലോ വെച്ചത്. നിങ്ങൾ എടുക്കുന്ന പാലിൻ്റെ അളവിനനുസരിച്ച് വേണം ഈ വെയിറ്റ് വെക്കാൻ. അത് 2 മണിക്കൂർ നമുക്ക് അത് വെയിറ്റ് ചെയ്യണം, വെയിറ്റ് വെച്ച് അവിടെ വെക്കണം. അത് കഴിയുമ്പോഴേ അതെടുക്കാവൂ. വെയിറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി അത് തുറന്ന് നോക്കാം. കൂടുതൽ ഓവർ വെയിറ്റ് വെച്ചാലും പനീർ ഹാർഡാവും. അതുകൊണ്ട് എപ്പോഴും ആ പാലിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള വെയിറ്റേ വെക്കാവൂ. അതേണ്ട, അടിപൊളി പനീർ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമുക്കതൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള പനീറാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. കണ്ടോ,
ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് വെച്ച് ഏത് റെസിപ്പി വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.